സ്ഥലം മാലിദ്വീപ്. സമയം വെളുപ്പിന് 5:30. ഇന്ന് കടൽ അത്യാവശ്യം ശാന്തമാണ്. സ്പീഡ് ബോട്ടിലാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ചൂണ്ട. ഒരു വള്ളിയിൽ 4 ചൂണ്ട വരെ ഉണ്ടാകും. ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതരം ലൂറാണ്. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കവാക്കവ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചൂര എന്നൊക്കെ പറയുന്ന ഒരു മീനാണ്. അപ്പോൾ നമ്മുടെ ചൂരയെ പിടിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇതിനെ സ്പ്ലാഷിംഗ് ബോർഡ് എന്നാണ് വിളിക്കുന്നത്. തടിയിലാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബോട്ടിൽ നിന്നും സ്പ്ലാഷിംഗ് ബോർഡിനെ വെള്ളത്തിലേക്കിട്ട ശേഷം ഈ സ്പ്ലാഷിംഗ് ബോർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വള്ളി ബോട്ടിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു കമ്പിലേക്ക് ഉറപ്പിക്കുന്നു. ഈ സ്പ്ലാഷിംഗ് ബോർഡ് 2 സെറ്റ് ഉണ്ടാവും. ഒരെണ്ണം വലതുവശത്തും മറ്റേത് ഇടതുവശത്തും വരത്തക്ക രീതിയിലാണ് ഇതിന് അതിൻ്റെ നിർമ്മാണം. അതായത് അതിൻ്റെ സ്റ്റേണിൻ്റെ ഡിസൈൻ ഒന്ന് വലതുവശത്തേക്കും മറ്റൊന്ന് ഇടതുവശത്തേക്കും മാറിപ്പോകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടലിൻ്റെ ഉപരിതലത്തിലുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് സ്പ്ലാഷിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിയിലുള്ള മീനുകളോ, അവയെ പിടിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ട്രോളിംഗ് ബോർഡ് എന്നറിയപ്പെടുന്ന ഈ തടിക്കഷ്ണം. ഏതാണ്ട് ഒരു ചെറിയ ബോട്ടിൻ്റെ ആകൃതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഈ ബോർഡ് വെള്ളത്തിനടിയിലേക്ക് പോകുന്നതിനോടൊപ്പം ചൂണ്ടയും കൂടി വെള്ളത്തിനടിയിലേക്ക് വലിച്ചെടുക്കും. നമ്മുടെ ആദ്യത്തെ മീനെ കിട്ടി. പ്രതീക്ഷിച്ച പോലെ തന്നെ കവാക്കവയാണ്. നമ്മുടെ ട്രോളിംഗ് ബോർഡിലാണ് മീനെ കിട്ടിയിട്ടുള്ളത്. മരണോപ്രാളത്തിൽ ഈ മീൻ നല്ല രീതിയിൽ ചോര തുപ്പും. അപ്പോൾ ബോട്ടിൻ്റെ സൈഡിലേക്ക് ചോര തെറിക്കുമ്പോൾ അത് പെട്ടെന്ന് വൃത്തികേടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബക്കറ്റിൽ ഒരു ശകലം വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് തല കുത്തനെയായിട്ടാണ് ഈ മീൻ ഇട്ട് വയ്ക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീനെയും കിട്ടി. അതിനെ നമുക്ക് ട്രോളിംഗ് ബോർഡിലാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മീൻ മുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും അടിയിൽ തട്ടി തന്നെയാണ് മീനുകൾ നിൽക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. നമുക്ക് ബോട്ടിൻ്റെ ഇടതുവശത്തും വലതുവശത്തും നടുക്കുമായിട്ട് മൊത്തം 12 ചൂണ്ടകളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ടാകും, മീനുകളെ കിട്ടിയാൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? പക്ഷേ സംഗതി സിമ്പിളാണ്. മീനുകളെ കിട്ടിയാൽ മീനുകളുടെ ഭാരം മൂലം മധ്യത്തിലുള്ള ചൂണ്ടയും ട്രോളിംഗ് ബോർഡും മുകളിലേക്ക് ഉയർന്നു വരും. അല്ലാതെ വശങ്ങളിലാണെങ്കിൽ സ്പ്ലാഷിംഗ് ബോർഡ് ബോട്ടിൻ്റെ അടുത്തേക്ക് അടുത്തടുത്ത് വരും. അങ്ങനെ നമുക്ക് മനസ്സിലാകാം ഇതിൽ മീൻ കിട്ടിയിട്ടുണ്ടെന്ന്.
ഇടയ്ക്ക് വെച്ച് കിട്ടിയ ഒരു ചെറിയ മീനെ വെച്ച് ഒരു വലിയ ഭാഗ്യ പരീക്ഷണം. ഇപ്പോൾ കിട്ടിയ ആ ചെറിയ മീനിൻ്റെ വായിൽ മറ്റൊരു വലിയ ചൂണ്ട കോർത്ത് അവനെ തിരിച്ച് കടലിലേക്ക് വിട്ടു. എന്തായാലും നമ്മൾ കടലിലേക്ക് വിട്ട മീൻ വെറുതെ ആയില്ല, മറ്റേതോ ഒരു വലിയ മീൻ അവനെ പിടിച്ചിട്ടുണ്ട്. ക്യാമറയിൽ എൻ്റെ മുഖം എന്തായാലും കിട്ടിയിരിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് മീനേക്കാൾ ഉപരി ഫോക്കസ് കൊടുത്തത് ക്യാമറയ്ക്കാണ്. എന്തായാലും വലിയ മീനായിരുന്നു, പക്ഷേ ഭാഗ്യം തുണച്ചില്ല, കൈവിട്ടു പോയി. ആ വലിയ മീൻ പോയ നഷ്ടം സ്പ്ലാഷിംഗ് ബോർഡ് ഉപയോഗിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ചെറിയൊരു മീനെ കിട്ടി. ആ വലിയ മീൻ പോയ നഷ്ടം പിന്നെ ഒന്നുകൂടെ തീർത്തു. എന്തായാലും ഈ പ്രാവശ്യം ജാക്ക് പോട്ടായി, രണ്ട് മീനെ ഒന്നിച്ച് കിട്ടി. എന്തായാലും പോയ കാര്യം നടന്നു, 16 മീനെ കിട്ടി. ഇനി തിരിച്ച് കരയിലേക്ക്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഫിഷർടൈൻമെൻറ്റ്, ഫിഷ് പ്ലസ് എൻ്റർടൈൻമെൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ടും ലൈക്കും ഷെയറും തരണം, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്, ഇതിന് മുമ്പ് ജസ്റ്റ് 3 വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ കുറേശ്ശെയായിട്ട് പരിഹരിച്ച് നല്ല രീതിയിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോ സ്പിയർ ഗണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം.